ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം എന്ന ആരോപണം തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ്. കെഎംസിഎൽ വഴി മരുന്ന് ലഭ്യമാക്കുന്ന ആശുപത്രികളിൽ മരുന്നിന്റെ ലഭ്യത കൂട്ടാൻ വേണ്ട വിപുലമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ ജനറിക് മരുന്നുകൾ മാത്രമേ നൽകാവൂ എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വീണ ജോർജ് പറഞ്ഞു. സർ, ബഹുമാനായ അംഗം ഇവിടെ പറഞ്ഞത് വളരെ ജനറലൈസ് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് അദ്ദേഹം പിൻവലിക്കണം. സർ, ഈ നടപ്പ് സാമ്പത്തിക വർഷം 2023-24 ജനുവരി മാസം ആദ്യ ആഴ്ച വരെ സംസ്ഥാനത്ത് വിതരണം ചെയ്ത മരുന്നുകൾ 554 കോടിയുടേതാണ്. സർ, 2014-15 കാലയളവിൽ ആ ഒരു വർഷം മുഴുവൻ വിതരണം ചെയ്ത മരുന്നുകളുടെ ആകത്തുക 2015-16 256 കോടിയാണ്. സർ, ഇത്ര കണ്ട് വർധനവ് സംസ്ഥാനത്ത് മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട തുകയുടെ വിനിയോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പ് KMCL മുഖേനയാണ് മരുന്ന് പ്രൊക്വയർ ചെയ്ത് വിതരണം ചെയ്യുന്നത്. ഏതാണ്ട് ഞാൻ നേരത്തെ വായിച്ചു 550 മോളിക്യൂൾസ്, 837 മരുന്നുകൾ. സർ, അത് എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിലാണ് പെടുന്നത്. ഒരു വർഷത്തേക്കുള്ള, അതായത് ഈ 2024-25 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ഇൻറ്റൻറ്റ് തയ്യാറാക്കുന്നത് 2023-24 സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ്. അതുകൊണ്ട് 6 മാസം മുമ്പ് ഈ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ദേശീയ തലത്തിലുള്ള സുതാര്യമായിട്ടുള്ള മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഈ ടെൻഡർ നടപടികളിലൂടെയാണ് സർ ഈ മരുന്നുകളുടെ പ്രൊക്യൂർമെൻറ്റ് നടപടികൾ നടക്കുന്നത്.